വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് CRM ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് 10 പോയിൻറ്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പോയിൻ്റ്, ടു പ്രൊവൈഡ് അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻ, ദെൻ ടു കസ്റ്റമൈസ് സ്ട്രാറ്റജീസ്, ടു ആൻറ്റിസിപ്പേറ്റ് പ്രോബ്ലംസ്, ടു പ്രോംപ്റ്റ് ഫോളോ അപ്പ്, ടു എസ്റ്റാബ്ലിഷ് പ്രോബ്ലം സോൾവിംഗ് മെക്കാനിസം, ടു ഇൻ്റിഗ്രേറ്റ് ഫംഗ്ഷണൽ സിസ്റ്റം, ഇംപ്രൂവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, എക്സ്പാൻഡ് കസ്റ്റമർ ബേസ്, എൻഹാൻസ് ബിസിനസ് സെയിൽസ്, ഇംപ്രൂവ് വർക്ക് ഫോഴ്സ് പ്രൊഡക്ടിവിറ്റി. ഇതൊക്കെയാണ് നമ്മുടെ CRM. CRM എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇത് ഓരോ പോയിൻറ്റ്സും നമുക്ക് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നോക്കാം. ഒരു ഓർഗനൈസേഷനിൽ എന്തിനാണ് CRM, CRMത്തിൻ്റെ ആവശ്യമുണ്ടോ, അതിൻ്റെ ലക്ഷ്യം എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയണത്. ആദ്യത്തെ പോയിൻ്റ് പറയുന്നത് ടു പ്രൊവൈഡ് അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻ, അതായത് ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ അത് കസ്റ്റമേഴ്സിന് എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആവും. ഇങ്ങനെ സിസ്റ്റം, ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ ഓർഗനൈസേഷനിലുണ്ടെങ്കിൽ 24 മണിക്കൂർ വിളിച്ചാൽ, എപ്പോൾ വിളിച്ചാലും കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. അതാണ് ആദ്യത്തെ ഉദ്ദേശം, ടു പ്രൊവൈഡ് അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻ കൊടുക്കുക എന്നുള്ളത്. എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കേക്ക് ഷോപ്പാണെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആയിരിക്കും കേക്കിൽ ഇഷ്ടം വരിക. ചിലവർക്ക് പൈനാപ്പിൾ ആയിരിക്കാം, ചിലർക്ക് സ്ട്രോബെറി ആയിരിക്കാം, ചിലർക്ക് കിവി ആയിരിക്കാം. അതനുസരിച്ച് പ്രോഡക്റ്റ് കൊടുക്കാൻ ഈ ഓർഗനൈസേഷന് സാധിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കേക്ക് ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരാൾക്ക് പൈനാപ്പിൾ കേക്കാണ് ഇഷ്ടമെങ്കിൽ അടുത്ത ആൾക്ക് സ്ട്രോബെറി ആയിരിക്കാം, മറ്റൊരാൾക്ക് കിവി ആയിരിക്കാം. അപ്പോൾ അതനുസരിച്ച് കസ്റ്റമറിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് അതാത് കസ്റ്റമേഴ്സിന് വേണ്ട കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഇങ്ങനെ ഒരു CRM സിസ്റ്റം ആ ഓർഗനൈസേഷനകത്ത് വെച്ചാൽ കൂടുതൽ എളുപ്പം സാധിക്കും. അപ്പോൾ അടുത്ത ഒബ്ജക്റ്റീവ്, ടു കസ്റ്റമൈസ് സ്ട്രാറ്റജീസ്. സ്ട്രാറ്റജീസ് മീൻസ് എന്താണ്, അതാത് കസ്റ്റമേഴ്സിന് യോജിച്ച രീതിയിലുള്ള മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാൻ CRM സിസ്റ്റം ഉണ്ടെങ്കിൽ സാധിക്കും. തേർഡ് ഒബ്ജക്റ്റീവാണ് ടു ആൻറ്റിസിപ്പേറ്റ് പ്രോബ്ലംസ്. ഒരു ഓർഗനൈസേഷനകത്ത് കസ്റ്റമേഴ്സ് നേരിടുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് നേരിടുന്ന പ്രോബ്ലം എന്തൊക്കെയാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു CRM സിസ്റ്റം ഓർഗനൈസേഷനിലുണ്ടെങ്കിൽ പെട്ടെന്ന് സാധിക്കും. ഏതൊക്കെ മേഖലകളിലാണ് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്, കസ്റ്റമേഴ്സിന് എന്തൊക്കെയാണ് പ്രോബ്ലംസ്, അവരുടെ ക്വാളിറ്റി പ്രോഡക്ട്സ് അവർക്ക് കിട്ടുന്നില്ലേ, അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റ് എന്താണ്, അതനുസരിച്ചുള്ള പ്രോഡക്റ്റ് അല്ലേ കിട്ടിയത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് CRM സിസ്റ്റം ഉണ്ടെങ്കിൽ എളുപ്പം സാധിക്കും. അടുത്ത ഒബ്ജക്റ്റീവ്, ടു പ്രോംപ്റ്റ് ഫോളോ അപ്പ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കസ്റ്റമർ ഒരു AC മേടിച്ചു. ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസിലാണ് അയാൾ AC മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അയാൾ എല്ലാ മാസവും അതിൻ്റെ പേയ്മെൻറ്റ് പ്രോപ്പറായിട്ട് അടയ്ക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് നമുക്കൊരു CRM സിസ്റ്റം നമ്മുടെ ഓർഗനൈസേഷനിലുണ്ടെങ്കിൽ പെട്ടെന്ന് സാധിക്കും. അതേപോലെ തന്നെ AC മേടിച്ചിട്ട് അയാൾക്ക് സർവീസ് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഒരു CRM സിസ്റ്റം നമ്മുടെ ഓർഗനൈസേഷനകത്ത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് സാധിക്കും. കസ്റ്റമേഴ്സ് നേരിടുന്ന പ്രോബ്ലം, ഇതിനൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനും CRM സിസ്റ്റം ഉണ്ടെങ്കിൽ പെട്ടെന്ന് സാധിക്കും. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ഷാംപു യൂസ് ചെയ്യണ ഷാംപു ആണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റ് എങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഒരാൾക്ക് മുടി കൊഴിച്ചിലുണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി ഉണ്ടായി, അതൊരു കംപ്ലയിൻ്റ് ആണ്, അത് ഒരു പ്രോബ്ലം ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഇതേപോലെയുള്ള ഒരു CRM സിസ്റ്റം നമ്മുടെ ഓർഗനൈസേഷനകത്തുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കിയെടുക്കാൻ, കസ്റ്റമറിൻ്റെ പ്രോബ്ലം മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്ത ഒബ്ജക്റ്റീവ്, ടു ഇൻ്റഗ്രേറ്റ് ഫംഗ്ഷണൽ സിസ്റ്റം. നമ്മുടെ അക്കൗണ്ടിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുകയാണെങ്കിൽ അതെല്ലാം പ്രോപ്പറായിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനൊരു CRM സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാനായിട്ട് ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിപ്പിക്കാനായിട്ട് CRM സിസ്റ്റം ഉണ്ടെങ്കിൽ സാധിക്കും. അടുത്ത ഒബ്ജക്റ്റീവാണ് ഇംപ്രൂവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആയ കസ്റ്റമർ ആ കമ്പനിയുടെ ലോയൽ കസ്റ്റമർ ആയിരിക്കും. അതായത് ആ കാര്യം നന്നായി, നല്ല പ്രോഡക്റ്റാണ് എന്നുള്ള കാര്യം ആ കസ്റ്റമർ ബാക്കിയുള്ളവരോട് പറഞ്ഞു പരത്തും. അയാളുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ ആ പ്രോഡക്റ്റ് നല്ലതാണ്, ഞാൻ ഈ ഷാംപൂ വാങ്ങിച്ചു, ഈ ഷാംപൂ നല്ലതാണ് എന്നുള്ള കാര്യം അയാൾ പറഞ്ഞു പരത്തും. ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ ആ കമ്പനിയുടെ കീർത്തി എല്ലായിടത്തും
വരാനായിട്ട് അത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ സി ആർ എം സിസ്റ്റം ഉണ്ടെങ്കിൽ കസ്റ്റമറിനെ സാറ്റിസ്ഫൈഡ് ആക്കാൻ സാധിക്കുമെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഓൾറെഡി നിലവിലുള്ള കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ മാത്രമല്ല നമ്മൾ സി ആർ എം സിസ്റ്റത്തെ കൊണ്ട് സാധിക്കാം, പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാനും ഈ സിസ്റ്റം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, സി ആർ എം സിസ്റ്റം നമ്മുടെ ഓർഗനൈസേഷനകത്തുണ്ടെങ്കിൽ സാധിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവാണ് എക്സ്പാൻഡ് കസ്റ്റമർ ബേസ്. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് മാത്രമല്ല പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ നമുക്ക് അക്വയർ ചെയ്യാനും ഈ പറഞ്ഞ സിസ്റ്റത്തിൽ കൂടെ നമുക്ക് സാധിക്കും. ഒരു സി ആർ എം സിസ്റ്റം നമ്മുടെ ഓർഗനൈസേഷനകത്തുണ്ടെങ്കിൽ സെയിൽസ് കൂട്ടാനും ആക്യുറസി നിലനിർത്താനൊക്കെ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ റവന്യൂ കൂടും. അതും നമ്മൾ സി ആർ എം സിസ്റ്റം ഒരു ഓർഗനൈസേഷനിൽ വരുന്നത് കൊണ്ടുള്ള ഉപയോഗമാണ്. അപ്പോൾ അതും ഒരു ലക്ഷ്യമാണ്, സി ആർ എം സിസ്റ്റത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. റവന്യൂ കൂട്ടാൻ വേണ്ടിയും നമ്മൾ ഈ പറഞ്ഞ സി ആർ എം സിസ്റ്റം കൊണ്ടുവരാറുണ്ട്. എൻഹാൻസ് ബിസിനസ് സെയിൽസ് എന്നുള്ളതാണ് അടുത്ത ഒബ്ജക്റ്റീവ്. അടുത്ത ഒബ്ജക്റ്റീവാണ് ഇംപ്രൂവ് വർക്ക് ഫോഴ്സ് പ്രൊഡക്ടിവിറ്റി. എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സാധിക്കുക സി ആർ എം സിസ്റ്റം ഒരു ഓർഗനൈസേഷൻ്റെ അകത്തുണ്ടെങ്കിൽ? ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഈ സി ആർ എം സിസ്റ്റത്തിൽ, ഈ സോഫ്റ്റ്വെയറിൽ, ഡാറ്റാബേസിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് അവരുടെ ഇൻഫോർമേഷൻ, കോൺടാക്ട് ചെയ്യാനുള്ള ഇൻഫോർമേഷൻ അകത്ത് ഉണ്ടാവും. അപ്പോൾ ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് നമുക്ക് നടത്താം. ഇമെയിൽ വഴിയും സോഷ്യൽ മീഡിയ കൂടെയൊക്കെ നമുക്ക് ഇവരെയായിട്ട് കോൺടാക്ട് ചെയ്യാം. അതുവഴി കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കാനും അത് സോൾവ് ചെയ്യാനും, കസ്റ്റമേഴ്സിന് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ, ചെയ്തു കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓർഗനൈസേഷനകത്ത് സി ആർ എം സിസ്റ്റം വന്നാലുള്ള ഉപയോഗങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.